അപ്പൊ രാവിലെ തന്നെ ഒരു ചായ ആയിട്ട് ഞാൻ പുറത്തിറങ്ങി അവിടെ സിറ്റ് ഔട്ടിൽ ഇരുന്ന് കുടിക്കാൻ വേണ്ടി നോക്കുന്നത്. അപ്പോഴാണ് എൻ്റെ ഫ്രണ്ട് ആമ്പൽക്കുളത്തിലൊരു ആമ്പൽ ഇങ്ങനെ വിരിഞ്ഞെടുക്കുന്നത്. അപ്പോൾ പാമ്പൊക്കെ വരുന്ന ഞാൻ വലയിട്ടായിരുന്നു. അപ്പോൾ വലക്കുള്ളിലേ കൂടി ഞാനത് ഒന്ന് ഫോക്കസ് ചെയ്തതാണ്. നല്ല ഭംഗിയുള്ള ഒരു ആമ്പൽ നന്നായി വിരിഞ്ഞിട്ടുണ്ട്. അതും അതും കണ്ടുകൊണ്ട് ചായ കുടിച്ചുകൊണ്ട്. അപ്പോൾ ചായ കുടി കഴിഞ്ഞിട്ട് ഒന്ന് കുളിച്ചു വന്നതിന് ശേഷം ഞാൻ ആദ്യം ചെയ്യുന്ന ജോലി ഇന്ന് രാത്രി ചെയ്യേണ്ട പണിയായിരുന്നു. അപ്പോൾ ഞാൻ രാത്രി ഇത് ചെയ്തില്ല. ഒന്ന് ഗ്യാസ് സ്റ്റോപ്പൊക്കെ ഒന്ന് കംപ്ലീറ്റ് ഒന്ന് ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചു. അതിന് ഞാൻ നമ്മുടെ പ്രില്ലുണ്ടല്ലോ അതും ഒഴിച്ചു. പിന്നെ കുറച്ച് സർഫിൻ്റെ പൊടിയും കുറച്ച് ഒഴിച്ചു. അതൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് ബ്രഷ് ഇത് ചെയ്യാണ്. നമ്മുടെ സ്ക്രാപ്പർ കൊണ്ട് നന്നായിട്ട് തുടച്ച് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. നമ്മുടെ ഈ ഓയിലൊക്കെ വീണിട്ട് അവിടെയൊക്കെ ഒന്ന് പറ്റി കിടക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് വരച്ചെടുക്കുകയാണ്. സൺഫ്ലവർ ഓയിൽ വീണ് കഴിഞ്ഞാൽ അങ്ങനെയാണല്ലോ, ഇങ്ങനെ കട്ട പിടിച്ചെടുക്കും. അപ്പം ഞാനിനി സൺഫ്ലവർ ഓയിൽ ഒഴിവാക്കേണ്ട പരിപാടിയാണ്. കേക്കിന് മാത്രം അത് ഉപയോഗിച്ചിട്ട് ബാക്കി എല്ലാ പാചകത്തിനും ഇപ്പോൾ വെളിച്ചെണ്ണ ഉപയോഗിക്കേണ്ട പരിപാടിയാണ്. കംപ്ലീറ്റ് അവിടെയൊക്കെ എണ്ണ കൊണ്ട് മോശമാകുന്നുണ്ട്. അതുപോലെ ഗ്യാസ് സ്റ്റോപ്പും അത് എല്ലായിടത്തും അത് എണ്ണ വീണ് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് കട്ട പിടിച്ച് നിൽക്കുന്നത്. അപ്പോൾ അതൊക്കെ കംപ്ലീറ്റ് ഒന്ന് തുടച്ച് കഴിഞ്ഞിട്ട് ഇനി മുതൽ വെളിച്ചെണ്ണ ഉപയോഗിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതങ്ങനെ നന്നായിട്ട് ഒന്ന് ക്ലീൻ ചെയ്തെടുത്തു. നന്നായിട്ട് സ്ക്രബ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് കഴുകിയതിന് ശേഷം തുണി കൊണ്ട് നന്നായിട്ട് തുടച്ചെടുത്തു. നല്ല ഗ്ലാസ് പോലെ ഇരിക്കുന്നുണ്ടല്ലേ, അത് ഇടയ്ക്കിടയ്ക്ക് ഒരു നിറം കാണുന്നത് എണ്ണ വീണതിൻ്റെയാണ്. ഈ ഞാൻ പറഞ്ഞത് സൺഫ്ലവർ ഓയിലിൻ്റെ അതൊക്കെ ഒന്ന് നന്നായിട്ട് തുടച്ച് വീണ്ടും വീണ്ടും തുടച്ചെടുത്ത് മാറ്റേണ്ടി വരും ഇടയ്ക്കിടയ്ക്ക്. എന്നാലേ ശരിയായി. അപ്പോൾ നമ്മുടെ കുക്കിംഗ് ഗ്യാസിൻ്റെ ബർണറും ഇതൊക്കെ ഒന്ന് തുടയ്ക്കാനായിട്ട് ഞാൻ ഇതുപോലെ പ്രില്ല് തന്നെ ഒഴിച്ചു. അതിന് ശേഷം നമ്മൾ സോഡ ബേക്കിംഗ് സോഡ ഉണ്ടല്ലോ, പഴയ ബേക്കിംഗ് സോഡ മതി കേട്ടോ. ഡേറ്റ് കഴിഞ്ഞ ബേക്കിംഗ് സോഡയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കതിൻ്റെ മുകളിൽ നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്യാൻ പറ്റും. നന്നായിട്ട് ക്ലീൻ ആയി കിട്ടും കേട്ടോ. കുറച്ച് നേരം വിട്ടുവെച്ച് കുറേ നേരം വെച്ചാണ് ഒന്നുകൂടി നന്നായി ക്ലീൻ ചെയ്യാം. ഇത് ഞാൻ അപ്പം തന്നെ ചെയ്തതാണ്, രാവിലെ ആണല്ലോ ചെയ്തിരുന്നത്. അപ്പം ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കുന്നതുകൊണ്ട് ഞാൻ പെട്ടെന്ന് രാവിലെ തന്നെ തുടച്ചെടുത്തു. നന്നായിട്ട് കുറേ നേരം ഇങ്ങനെ ഉരച്ചെടുക്കണം, എന്നാൽ മാത്രമേ ഈ കറയൊക്കെ പോകുള്ളൂ. ഞാൻ പറഞ്ഞ ഈ സൺഫ്ലവർ ഓയിലിൻ്റെ കറയാണ് കൂടുതലും ഇതിൻ്റെ മുകളിൽ കാണുന്നത്. ഇടയ്ക്കിടയ്ക്ക് കാണാം അത് നന്നായിട്ട്, അത് ശരിക്കും ഇങ്ങനെ ചുരണ്ടി എടുക്കേണ്ടി വരും. ഞാൻ രാവിലെ ഏതാനും ഒന്ന് ഫടാഫടന്നൊന്ന് ചെയ്ത് തീർക്കുകയാണ്. എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കണം എനിക്ക്. ഞാൻ രാവിലെ തുടങ്ങിയ പണി തന്നെ ഇതന്നെയാണ്. അതൊന്ന് കഴിഞ്ഞതിന് ശേഷം ബാക്കി ചെയ്യാമെന്ന് വെച്ചിട്ടാണ്. നന്നായിട്ട് വരച്ച് കഴിക്കാം. നമ്മുടെ ബേക്കിംഗ് സോഡ രാത്രി ഇട്ട് വെക്കാണ് ഒന്നുകൂടി നന്നായിട്ട് പെട്ടെന്ന് അതെല്ലാം ഇളകി പോകുമായിരുന്നു. ഞാനിപ്പോൾ രാവിലെ ഇട്ടൊന്ന് തുടച്ച് അപ്പോൾ തന്നെ തുടച്ച് മാറ്റുകയാണ്. അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് അത് പോയി കിട്ടാനായിട്ട്. ഉടനെ ചെയ്യുമ്പോഴങ്ങനെ അത് ക്ലീനായി വരില്ല. രാത്രി ഇട്ട് വെക്കാണ് ഒന്നുകൂടി നന്നായിട്ട് പോകും. എങ്കിലും മാറിയിട്ടുണ്ട്, കുറേയൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് തുടച്ചു. നമ്മൾ ബ്രഷോ സ്ക്രബ്ബറോ ഉപയോഗിക്കാം, അത് ഗ്ലാസ് ടോപ്പാണല്ലോ, അതുകൊണ്ട് സ്ക്രബ്ബർ. അപ്പോൾ നന്നായിട്ട് തുടച്ച് നമ്മുടെ ഇതൊക്കെ തുടച്ച് നന്നായിട്ട് തുണി കൊണ്ട് തുടച്ചതിന് ശേഷം ഞാനൊരു ടിഷ്യൂ പേപ്പർ എടുത്ത് കൂടി തുടക്കുകയാണ്. അപ്പോൾ ആ കാണുന്ന വൈറ്റാണ് നമ്മുടെ ഓയിലിൻ്റെ ആണ്. അതൊന്ന് ചുരണ്ടി എടുത്താൽ മാത്രമേ പോവുള്ളൂ, ഇങ്ങനെ തുടച്ചാൽ പോവില്ല. കുറച്ച് കാണുന്നുണ്ടല്ലോ വൈറ്റ് കളറ്, അത് സൺഫ്ലവർ ഓയിലിൻ്റെ ആണ് കേട്ടോ. അതൊന്നുകൂടി ഒന്ന് ചുരണ്ടി ക്ലീൻ ആക്കി എടുക്കേണ്ടി വരും. എന്നാലും ഒരുവിധം നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ട്. ഇനി ബാക്കി പണികളൊക്കെ എടുക്കുമ്പോഴത്തേക്കും തൽക്കാലം ഞാൻ നിർത്തുകയാണ്. എന്നിട്ട് ഇതിൻ്റെ നമ്മുടെ ബർണറിൻ്റെ ടോപ്പ് അതെല്ലാം ഞാൻ ഊരി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ നന്നായിട്ട് ഡ്രൈ ആവാൻ വെച്ചിട്ടുണ്ട് കഴുകിയിട്ട്. അതുകൂടി എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ രാവിലത്തെ ക്ലീൻ സെക്ഷൻ കഴിഞ്ഞു കിച്ചണിലെ. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ മുകളിൽ വെക്കണം. അത് കുറച്ച് ഡ്രൈ ആവാൻ വെച്ചത് ആദ്യം ഞാനത് കഴുകി വെച്ചതാണ്. അത് ഞാൻ കാണിച്ചില്ല വീഡിയോയിൽ. കഴുകിയിട്ടൊന്ന് ഡ്രൈ ആവാൻ വെച്ചതാണ്. അപ്പോൾ ഇതൊന്ന് സെറ്റാക്കട്ടെ. നനവുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് തുടച്ചിട്ട് വേണം വെക്കാൻ കേട്ടോ. ഞാനിപ്പം തുടച്ചിട്ടാണ് വെച്ചിരിക്കുന്നത്. ബർണറിൻ്റെ അകത്തിൻ്റെ എന്താ പൊടിയൊക്കെ പിടിച്ചിട്ടുണ്ടെന്ന് എന്ന് നന്നായിട്ട് കഴുകുമ്പോൾ അതൊക്കെ പോയി കിട്ടും. അപ്പോൾ അതൊക്കെ ശരിയായി. ഞാൻ ആ ഒരു വൈറ്റ് കണ്ണാണ് ഞാൻ പറഞ്ഞത്, സൺഫ്ലവർ ഓയിലിൻ്റെ ആണ് അത് കേട്ടോ. അത് തുടച്ച് മാറാത്ത ചുരണ്ടി എടുത്താലേ പോകും. അപ്പോൾ തുടച്ച് വെച്ചതിന് ശേഷം നമുക്ക് രണ്ട് ട്രേയിലായിട്ട് നമുക്ക് അത്യാവശ്യം വേണ്ട നൈഫ്, അതുപോലെ അത്യാവശ്യം വേണ്ട ഗ്ലാസ്, അതുപോലെ വീട്ടിൻ്റെ കുറച്ച് സാധനങ്ങൾ, സ്പാച്ചില, അങ്ങനെയൊക്കെ ഇതൊക്കെ ആയിട്ട് ഞാനൊരു കപ്പിലാക്കിയിട്ട് ആ രണ്ട് ട്രേയിലായിട്ട് ഗ്യാസ് സ്റ്റോപ്പിൻ്റെ തൊട്ടടുത്ത് തന്നെ വെച്ച് നമുക്ക് ഏത് സമയത്തും എടുക്കാൻ പാകത്തിനായിട്ട് ഞാൻ റെഡിയാക്കി വെച്ചതാണ്. അപ്പോൾ അതങ്ങനെ കഴിഞ്ഞു. പിന്നെ ആ വശം നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മുടെ ഇപ്പുറത്തെ വശത്തേക്ക് വന്നു. നമ്മുടെ അടുക്കളയിലെ ടിവിയും അതുപോലെ നമ്മുടെ മൈക്രോവേവ് ഓവൻ, ഈയിടെ വാങ്ങിയ മൈക്രോവേവ് ഓവനാണ്. അപ്പോൾ അതുകൂടി ആ സൈഡിൽ വെച്ചെന്ന് അവിടെയും നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഭയങ്കര നീറ്റാക്കി വെച്ചു.
അപ്പം നമുക്ക് അടുക്കളയിൽ കയറുമ്പോൾ തന്നെ ആദ്യം ഇത് കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണ്. അപ്പം ഞാൻ ഇന്ന് രാവിലെ ചെയ്താണ് രാത്രി ചെയ്യാൻ പെട്ടുപോയ കാര്യമാണ് രാവിലെ ചെയ്തത്. അപ്പം അതിൻ്റെ കൂടെ തന്നെ ആ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് വന്നത് ഞാൻ കുറച്ച് വിത്തുണ്ടല്ലോ, പയറ് വിത്ത്, അത് ഞാൻ കുറച്ച് മുളപ്പിക്കാനായിട്ട് ചകിരിച്ചോറ് ഇതിൻ്റെ അകത്ത് ഫില്ല് ചെയ്തിട്ട് കുറച്ച് വിത്ത് മുളപ്പിക്കാമെന്ന് വെച്ചു വെള്ളം നനച്ചിട്ട്. അപ്പം അത് ഇന്നലെ രാത്രി വെച്ചതാണ്. അപ്പോൾ രാവിലേക്ക് തന്നെ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ വിത്ത് മുളച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് മീനിനെ തീറ്റയിട്ട് കൊടുക്കാൻ കൊണ്ടുപോയി. ഞാൻ മറ്റേ കുളത്തുനിന്ന് ഈ കുളത്തിലോട്ട് മാറ്റിയിട്ടുണ്ടല്ലോ കുറച്ച് മീനിനെ, അപ്പോൾ അതിന് തീറ്റയിട്ട്. അപ്പോൾ തീറ്റ തിന്നുന്നതിൻ്റെതാണ് ശരിക്കും. സൂം ചെയ്താൽ അടുത്തോട്ട് പോകുമ്പം മീനൊക്കെ അങ്ങോട്ട് ഓടിപ്പോകും. നമ്മൾ കുറച്ച് ദൂരെ നിന്നാണ് ഞാൻ തീറ്റയിട്ട് കൊടുക്കുന്നത്, കണ്ടില്ലേ, തിന്നാൻ വരുന്നതാണത്. കൂട്ടത്തോടെ വന്ന് തിന്ന് തീർക്കും. വലിയ വലിയ മീനാണ് കേട്ടോ, വലൻ്റെ അടിയിലൂടെ കാണില്ല. അതാണ് അപ്പോൾ ഇതിനൊക്കെ രാവിലെ തീറ്റ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബാക്കി പണിയൊക്കെ പിന്നെ എടുക്കാമല്ലോ. രാവിലെ തന്നെ അതിനൊക്കെ ഉള്ള തീറ്റ കൊടുക്കണം. പിന്നെ വിട്ടുപോയ ജോലിക്ക് പോകുന്നതിൻ്റെ ഇടയിൽ വിട്ടുപോയാൽ അത് വിഷമാവും. അതുകൊണ്ടാണ് ഞാൻ രാവിലെ തന്നെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ എന്നാണ് അപ്പോൾ നമ്മുടെ വലിയ കുളത്തിലും കുറച്ച് മീനുണ്ട് കേട്ടോ. ഞാൻ അത് ആ കുളത്ത് ഇങ്ങോട്ട് മാറ്റുന്ന സമയത്ത് കുറച്ച് മീൻ ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അതിനും കുറച്ച് തീറ്റ ഇട്ട് കൊടുത്തു. അപ്പോൾ വന്നത് തിന്നും. എന്നെ കണ്ടു കഴിഞ്ഞാൽ വരില്ല കേട്ടോ, ഞാൻ അടുത്ത് തന്നെ നിൽക്കുന്നതാണ്. കുറച്ച് കുറച്ച് മീൻ വന്ന് കഴിക്കുന്നതാണ്, കണ്ടില്ലേ, അങ്ങനെ കഴിച്ചു. അപ്പോൾ ഞാനിങ്ങോട്ട് മാറി നിന്നാലേ അവരെല്ലാവരും ഒന്നിച്ച് വന്നിച്ച് കഴിച്ചിട്ട് പോവുള്ളൂ. എന്നെ കണ്ടു കഴിഞ്ഞാൽ വരില്ല. എന്നാലും വരുന്നുണ്ട്, ഒരാൾ വന്നിട്ട് കഴിച്ച് തിന്ന് പോകുന്നുണ്ട്. ഇതെൻ്റെ ആദ്യത്തെ കുളമായിരുന്നു, അതിൽ നിന്നാണ് മീനിനെ ഞാൻ അപ്പുറത്തോട്ട് മാറ്റിയിരിക്കുന്നത്. വെള്ളം മാറ്റാനുള്ള ഉദ്ദേശത്തിനാണ്. അപ്പോൾ തിന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് വന്നിട്ട് ഞാൻ കുറച്ച് വിത്ത്, അതുപോലെ തക്കാളി വിത്തൊക്കെ മുളപ്പിച്ചായിരുന്നു. അപ്പോൾ അത് ഞാൻ ചട്ടിയിലും അതുപോലെ ഗ്രോ ബാഗിലൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ വെള്ളം നനയ്ക്കണം. രാവിലെ വന്ന് ഇതിനൊക്കെ ഒന്ന് തലോടുമ്പോഴുള്ള സന്തോഷമുണ്ടല്ലോ. നമ്മൾ നട്ട് വളർത്തിയ ഇത് സവോളയാണ്, സവോള നട്ട് വളർത്തിയതാണത്. അതുപോലെ പച്ചമുളകും പിന്നെ ഹൈബ്രിഡ് മുളകും കൂടിയാണത്. ഹൈബ്രിഡ് പറങ്കി മുളക്, നല്ല എരിവുള്ള മുളകുണ്ടല്ലോ, അതാണിത്. അത് ഞാൻ അവിടുന്ന് ഫിഷ് ഇത് ഇവിടുന്ന് വാങ്ങിച്ചതാണ്, കൃഷിഭവനിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ ഓരോന്നും ഓരോ ഗ്രോ ബാഗിലാക്കി നട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ വെള്ളം നനയ്ക്കണം. ഇന്നലെ തന്നെ ഞാൻ നട്ട് പിടിപ്പിച്ചതാണ്. അപ്പോൾ അതിനൊക്കെ വെള്ളം കുറച്ച് നനക്കട്ടെ. അപ്പോൾ ഇന്നെൻ്റെ സ്പെഷ്യൽ കറി എന്താണെന്ന് വെച്ചാൽ, ഏട്ട മീനുണ്ടല്ലോ നമ്മുടെ വളർത്താട്ടയാണ് കേട്ടോ, കടലാട്ടയല്ല. അപ്പോൾ നന്നായിട്ടത് ഉപ്പും ഉപ്പ് വിനാഗിരി അല്ലെങ്കിൽ ലൈം ജ്യൂസ്, ലൈം പിഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് ഉപ്പ് ചേർത്തിട്ട് ഉപ്പും ലൈമും ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ച് കഴുകുക. അല്ലെങ്കിൽ കല്ലിലിട്ട് അരയ്ക്കുക. ഇത് ഈ ഭാഗം ഉണ്ടല്ലോ, നല്ല പരുപരുത്ത കല്ലിലിട്ട് അരച്ചാൽ അതിൻ്റെ ഇത് കൂടെ കിടക്കുന്ന ചെളിയൊക്കെ മാറി കിട്ടും. അപ്പോൾ ഞാൻ ഇന്നത്തെ കറിയിൽ സ്പെഷ്യലായിട്ട് ചെയ്യുന്നത് എൻ്റെ ആദ്യത്തെ എൻ്റെ പറമ്പിൽ മാവിൽ പിടിച്ച ആദ്യത്തെ മാങ്ങയാണ് കേട്ടോ, പച്ചമാങ്ങ. അപ്പോൾ ഇത് പൊഴുക്കാനായിട്ട് വെക്കാൻ നിന്നതാണ്. പക്ഷേ ഞാൻ വിചാരിച്ചു ഇന്ന് ഏട്ട മീന് നല്ല പുളി വേണമല്ലോ, മുളകിട്ട് വെക്കുന്നതാണല്ലോ. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി പിന്നീട് ഒരു ദിവസം ഞാൻ കാണിക്കാം എങ്ങനെ ഇത് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ ഇത് പച്ചമാങ്ങ ഇട്ടിട്ട് ഞാൻ ഈ ഏട്ട ഒന്ന് വറ്റിച്ചെടുക്കട്ടെ. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട്, അതായത് കുരുമുളക് പൊടി, മുളക് പൊടി, പച്ചമുളക്, മഞ്ഞൾ, ഉപ്പ്, മുളക് പൊടി മിക്സഡാണ്. ഞാൻ രണ്ട് എരിവുള്ള ഇല്ലാത്തതും എരിവുള്ളതുമായ മുളക് രണ്ടും മിക്സ് ചെയ്തിട്ടാണ് ഇട്ടിരിക്കുന്നത്. അതുപോലെ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് മുളക് പൊടി കൂടുതൽ ചേർക്കാത്തത് കുരുമുളക് പൊടി ഇട്ടതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ പിന്നെ മാങ്ങ ഇട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇച്ചിരി വെള്ളം നനച്ചിട്ട് ചെറു തീയിൽ വേവിക്കാൻ വെക്കുകയാണ്. പതുക്കെ വന്നത് ഏട്ടാ മീന് നല്ല വേവുണ്ട്. ചെറുതീയിൽ അടച്ച് വെച്ചിട്ട് വേവിക്കാൻ പോവാണ്. അപ്പം ഞാൻ കുറച്ച് കപ്പ ഉണ്ടാക്കിയായിരുന്നു. കപ്പയുടെ കൂടെ കഴിക്കാൻ ഏട്ടക്കറിയും കപ്പയും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അന്ന് ഞാൻ കുറച്ച് കപ്പ എടുത്ത് അതിൻ്റെ കൂടെ കറി എടുത്ത് കഴിക്കുകയാണ്. അപ്പോൾ ഇതാ നമ്മുടെ ഏട്ടക്കറി, നന്നായിട്ട് കുറുക്കി വെച്ച ഏട്ടക്കറിയാണ്. മുളകും തേങ്ങ അരച്ച് ചേർത്ത് ഉണ്ടാക്കിയതല്ല കേട്ടോ, മുളക് ഇട്ട് ഉണ്ടാക്കിയതാണ്. അതുപോലെ കുറച്ച് ചോറുണ്ടാക്കി. ഇനി കുറച്ച് തോരനും കുറച്ച് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. പിന്നെ